നമസ്കാരം ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തന്നെ അമേരിക്കൻ പാർലമെൻറ്റിൽ സെനറ്ററായിട്ട് തന്നെ സേവനം അനുഷ്ഠിക്കുന്നുണ്ട് അപ്പോൾ അക്കാലത്ത് ഒരിക്കൽ അദ്ദേഹം മുംബൈയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സന്ദർശനത്തിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തിൻ്റെ വേരുകൾ ഇന്ത്യയിൽ ഉള്ളതായിട്ട് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇപ്പോൾ അമേരിക്കൻ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ അദ്ദേഹം അവിടെ ചെന്നു അതിൻ്റെ തൊട്ടടുത്ത ദിവസം കമല ഹാരിസുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അല്ല മികച്ച കൂടിയുള്ള ആ ചിത്രങ്ങൾ ഏതൊരു ഇന്ത്യക്കാരിലും ഒരുപക്ഷെ സന്തോഷം ഉണർത്തി കാണണം കാരണം വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെ വിനയത്തോടെ നമ്മുടെ പ്രധാനമന്ത്രിയെ കേട്ടു നിൽക്കുന്ന ഒരു അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെയാണ് നമുക്ക് ആ ചിത്രങ്ങളിൽ കാണാനാവുക അതിൻ്റെ തൊട്ടടുത്ത ദിവസം അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് തന്നെ അവിടെ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിംഗ് ഔദ്യോഗിക ചർച്ച നടക്കുന്നു ഈ ചർച്ചയുടെ ഇടയിൽ നമ്മുടെ പ്രധാനമന്ത്രി ബൈഡനോട് പറയുന്നു താങ്കൾ ഒരിക്കൽ താങ്കളുടെ ഇന്ത്യൻ വേരുകളെ പറ്റി താങ്കൾ പറഞ്ഞിരുന്നല്ലോ പരാമർശിച്ചിരുന്നല്ലോ ഈ ബൈഡൻ സെനറ്ററായിട്ട് അവിടെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഒബാമ അവിടെ പ്രസിഡൻ്റായിരിക്കുമ്പോഴും അതിനുശേഷം ട്രംപ് ആയിരിക്കുന്ന സമയത്തുമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നിൽ കൂടുതൽ തവണ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഈ സെനറ്റർമാരുമായിട്ടൊക്കെ സംസാരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരുപക്ഷേ അന്ന് ബൈഡൻ ഇങ്ങനെയൊരു ബന്ധത്തെപ്പറ്റി നമ്മുടെ പ്രധാനമന്ത്രിയെ ഓട് പറഞ്ഞിരിക്കാം ഓർമ്മിപ്പിച്ചിരിക്കാം എന്തായാലും ഇത്തവണ പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ബൈഡനെ അത്ഭുതപ്പെടുത്താൻ പറ്റിയ ഒരു സംഗതി ഉണ്ടായിരുന്നു അവരുടെ സംസാരമധ്യേ നമ്മുടെ പ്രധാനമന്ത്രി ബൈഡനോട് പറയുന്നു ഞാൻ ഇന്ത്യയിൽ നിന്ന് അഞ്ച് ബൈഡന്മാരെ കണ്ടെത്തിയിരിക്കുന്നു ഒരു പക്ഷേ ഇവർ നിങ്ങളുടെ പഴയ കുടുംബവേരുകളാവാം അല്ലെങ്കിൽ താങ്കളുടെ ബന്ധുക്കളാവാം ആദ്യം വേടുന്നത് അത് ശരിക്കും ഉള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ പേര് അവരുടെ അഡ്രസ്സ് അവരുടെ സകല ഡീറ്റെയിൽസും അടക്കം അദ്ദേഹം പ്രധാനമന്ത്രിയാണല്ലോ അദ്ദേഹത്തിന് വിചാരിച്ചാൽ അതൊക്കെ തപ്പിയെടുക്കാവുന്നതേ ഉള്ളൂ എന്തായാലും പക്ഷേ എപ്പോഴോ ബൈഡൻ പറഞ്ഞ ആ കാര്യം നമ്മുടെ പ്രധാനമന്ത്രി അത് ഓർമ്മയിൽ വെക്കുകയും ബൈഡന് വേണ്ടിയിട്ട് അന്വേഷണം നടക്കുകയും അങ്ങനെ അഞ്ചു പേരെ കണ്ടെത്തുകയും ആ ലിസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു ആ വ്യക്തികളുടെ പേര് ഇങ്ങനെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇയാൻ ബൈഡൻ സഹോദരി സോണിയ ഫ്രാൻസിസ് നീ ബൈഡൻ അമ്മ അഞ്ജലീന ബൈഡൻ ഇയാൻ്റെ ഫസ്റ്റ് കസിൻ റൊവേന ബൈഡൻ എന്നിവരാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഈ ബൈഡൻ തന്നെ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഞാൻ ആദ്യമായിട്ട് സെനറ്റർ ആയപ്പോൾ എനിക്ക് മുംബൈയിൽ നിന്ന് ഒരു ബേഡൻ കത്തയച്ചെന്ന് കത്തയച്ചിരുന്നു അഭിനന്ദനമൊക്കെ പറഞ്ഞു കൊണ്ട് കത്തയച്ചിരുന്നു അദ്ദേഹം എൻ്റെ ബന്ധുവാണോ എന്ന് എനിക്ക് അന്ന് അന്ന് മുതലേ സംശയമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനെ സാധൂകരിക്കാനായിട്ട് ബേഡൻ മറ്റൊരു കാര്യം കൂടെ കൂട്ടി പറയുന്നുണ്ട് അഞ്ച് തലമുറയ്ക്ക് മുമ്പുള്ള എൻ്റെ മുതുമുത്തശ്ശന്മാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വഴി ഇന്ത്യയിൽ എത്തപ്പെടുകയും തുടർന്ന് അവിടെ തന്നെ അങ്ങ് ജീവിച്ച് തുടർന്ന് വന്നവരും ആയിരിക്കാം എന്ന രീതിയിലാണ് ബേഡൻ പറയുന്നത് എന്തായാലും പ്രധാനമന്ത്രി മോദി ഇവിടുന്ന് അഞ്ച് ബേഡന്മാരുടെ പേരും അവരുടെ അഡ്രസ്സും കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം ബൈഡന് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ വന്നാൽ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് മാത്രമല്ല ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബൈഡനും ഇന്ത്യൻ ബന്ധങ്ങൾ ഉണ്ട് എന്ന് വരുന്നത് ഇനി ഈ ഒരു അറിവ് ഇവിടുള്ള സുഡാപ്പികൾക്കും ഇടതുപക്ഷക്കാർക്കുമൊക്കെ എങ്ങനെ അവർ സ്വീകരിക്കും എന്നറിയില്ല കാരണം ട്രംപിനെ തോൽപ്പിച്ച് ബൈഡനും കമലാഹാരിസും ഒക്കെ അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയപ്പോൾ ഇവർ ഇവിടെ എന്തോ ആകാശം സ്വർഗം കിട്ടി എന്നുള്ള രീതിയിൽ ആകാശത്തോളം ഉയർന്ന സ്വർഗം കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഓ ഇനിയിപ്പോൾ മുമ്പ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ട്രംപ് മോദിയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ പുതിയ ഞങ്ങളുടെ ഞമ്മൻ്റെ ആൾ വന്നല്ലോ ഇനിയിപ്പോൾ മോദിയുടെ കളിയൊന്നും അവിടെ നടക്കത്തില്ല എന്നൊക്കെയായിരുന്നു സോഷ്യൽ മീഡിയ കൂടെ ഇവിടെ തള്ളി മറിച്ചുകൊണ്ടിരുന്നത് അവിടെ അവരോട് ഒന്നേ പറയാനുള്ളൂ അവിടെ ഒബാമ ഇരുന്നാൽ എന്ത് ട്രംപ് ഇരുന്നാൽ ഇരുന്നാലെന്ത് ബെയ്ഡൻ എന്ത് ഇനി അടുത്ത തവണ പോകുമ്പോൾ ബെയ്ഡന്മാരായിട്ട് പുതിയ ആൾ വരുമ്പോഴും ഇപ്പുറത്ത് മോദി തന്നെ കാണും ആര് വന്നാലും അവരെയൊക്കെ ഫ്രണ്ടാക്കാനും അല്ലെങ്കിൽ അവരോടൊക്കെ യോജിച്ച് തൻ്റെ സ്വന്തം രാജ്യത്തിന് ഗുണപരമായ രീതിയിൽ ഈ ലോകത്തെ നയിക്കാനും ഒക്കെ കഴിവും പ്രാപ്തിയും ഉള്ള ആൾ തന്നെയാണ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി രോധിക്കുന്നവർക്ക് ഇനിയും കുറേ കാലം രോധിക്കേണ്ടി വരും അപ്പോൾ സുഡാപ്പികളെ കമ്മികളെ മറ്റ് കുരുപട്ടി നടക്കുന്നവരെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടെ പറയുന്നു വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന് മാത്രമല്ല ജോ ബൈഡനും ഇന്ത്യൻ വേരുകളും ഇന്ത്യൻ ബന്ധങ്ങളുമുണ്ട് ജോബണിന് പകരം അവിടെ ആര് വന്നാലും മോദി അവിടെ പോവുകയും സഹൃദം സ്ഥാപിക്കുകയും അവരെ കൊണ്ട് മോദി മൈ ഫ്രണ്ട് എന്ന് പറയിക്കുകയും ചെയ്യും നിങ്ങളുടെ ജീവിതം ഇനിയും കുരുപെട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ വെബ്ഡെസ്ക് തത്വമൂസ്